അജിത് ഹെൽത്ത് ബ്ലോഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ഒരു രണ്ട് എപ്പിസോഡിലായിട്ട് നമ്മൾ ചെയ്ത വീഡിയോയുടെ തുടർച്ചയാണ്. ഹൃദയാരോഗ്യത്തിനും വണ്ണം കുറയ്ക്കുവാനും വേണ്ടിയിട്ട് അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ഭാരം കുറയ്ക്കുവാനും കൊളസ്ട്രോള് കുറയ്ക്കുവാനും വേണ്ടിയിട്ടുള്ള വീഡിയോകളായിരുന്നു നമ്മൾ ചെയ്തത്. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള മൂന്നാമത്തെ ഭാഗമാണിത്. അപ്പോൾ കുറച്ച് എക്സസൈസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നാല് എക്സസൈസാണ് നമ്മൾ അടുത്ത് കഴിഞ്ഞ ഒരു വീഡിയോ കൊണ്ട് നാല് എക്സസൈസ് നമ്മൾ ചെയ്ത് അവസാനിപ്പിച്ചിരുന്നു. ഇനി അതിൻ്റെ തുടർച്ചയാണ്. കഴിഞ്ഞ നാല് എക്സസൈസ് ചെയ്തതിന് ശേഷം കാലിന് ചെറിയൊരു ക്ഷീണം ഉണ്ടാകും. അപ്പോൾ അത് നമുക്ക് ചെറിയൊരു സ്ട്രെച്ചിങ്ങിലൂടെ നമുക്കത് മാറ്റണം. അതിനുശേഷം നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. അപ്പോൾ സ്ട്രെച്ചിങ് വളരെ സിമ്പിളാണ്. ഇത് ഈ കാ ഞാൻ ചിരിഞ്ഞെന്ന് കാണിക്കുക. കാലിൻ്റെ ഈ ആംഗിളിൻ്റെ ഇവിടെ ആയിട്ട് പിടിക്കുക. ഇങ്ങനെ പിടിച്ച് നിൽക്കുക. കംഫർട്ടബിളായിട്ട് നിൽക്കുക. അതിന് ശേഷം ഈ കാലിൻ്റെ മുട്ട നേരെ നിലത്തേക്ക് ആയിരിക്കണം. അതുപോലെ ഈ കൈ കൊണ്ട് പയ്യെ കാലിങ് വലിച്ച് ബട്ടക്സിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ ഇപ്പം എല്ലാവർക്കും ഒരേ രീതിയിൽ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പം പറ്റുന്ന രീതിയിൽ വലിച്ചു പിടിക്കുക. 20 സെക്കൻഡ് ഹോൾഡ് ചെയ്യണം. ഒരു കാല് 20 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കണം. അപ്പോൾ നമുക്ക് നമ്മളെ നാല് എക്സസൈസ് നേരത്തെ ചെയ്തതിൻ്റെ ആ ഒരു ക്ഷീണം, കാലിനുണ്ടായ ഒരു കെട്ടുകഴപ്പും ക്ഷീണമൊക്കെ ഒന്ന് മാറിക്കിട്ടും. നമുക്ക് വേറൊരു രീതി ചെയ്യാം. അത് എങ്ങനെയാണ്, നമുക്കൊരു ഈ ഫിത്തിയിലേക്ക് വാളിലേക്ക് ഒരു കൈ ഇങ്ങനെ വയ്ക്കുക. അതിനുശേഷം ഇങ്ങനെ നിന്റെ ബാലൻസ് ചെയ്തതിന് ശേഷം ഇതാ കാലിങ്ങനെ പിടിക്കുക ഉണ്ടോ. അപ്പോൾ അവിടെ നമുക്ക് ബാലൻസ് ചെയ്ത് നിൽക്കാൻ പറ്റും. മറിഞ്ഞ് വീഴുകയില്ല. ഈ സ്ട്രെച്ചിങ് നമുക്ക് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ അടുത്തത് നമ്മൾ സ്റ്റാൻഡിങ് പൊസിഷൻ എന്നുകൊണ്ട് തന്നെ കൈകൾ രണ്ടെന്ന് തലയ്ക്ക് പുറകിലേക്ക് പിടിക്കുക. അതിന് ശേഷം ഒരു വി ക്രഞ്ചിങ് ആണ്. ഇടത് കാല് റൈസ് ചെയ്യുക, വലത് കൈയുടെ മുട്ടുകൊണ്ട് ക്രോസ് ചെയ്ത് ഇങ്ങനെ ടച്ച് ചെയ്യാൻ ശ്രമിക്കുക ഉണ്ടോ. 2, 3, 4, 5, 6 ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ ക്രഞ്ച് ചെയ്യുന്ന ഇങ്ങനെ അകത്തോട്ട് ഇങ്ങനെ വരുന്ന ആ സമയത്ത് നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യണം. നിവർന്ന് വരുമ്പോൾ നമ്മൾ ശ്വാസം എടുക്കണം. അങ്ങനെ ആയിരിക്കണം ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നമുക്കൊരു 30 കൗണ്ട് വരെ സുഖമായിട്ട് ചെയ്യാം. സ്പീഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സ്പീഡ് കുറച്ച് ചെയ്യാം. ഒരു 30 കൗണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഒരു സെറ്റ്. അങ്ങനെ 30x3 എന്ന കണക്കിന് നമുക്കിത് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത എക്സസൈസിലേക്ക് പോവാം. അതിനായിട്ട് നമ്മൾ ആദ്യം കിടക്കണം. സൈക്ലിംഗ് ആണ്, എല്ലാവർക്കും അറിയാവുന്ന എക്സസൈസ് ആണ്. സൈക്ലിംഗ് ചെയ്യുന്നതിൽ ചെറിയ മിസ്റ്റേക്ക് ചിലർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ശരിയായ രീതിയിൽ നമുക്ക് സൈക്ലിംഗ് ചെയ്യാന്ന് പറയുന്നത്, ഓക്കെ, ഞാൻ കിടന്നു, നേരെ കിടക്കുക എന്ന് പറഞ്ഞ് കിടക്കുക, റിലാക്സ് ചെയ്ത് കിടക്കുക. അതിന് ശേഷം കാല് ഒരു 45 ഡിഗ്രി പൊക്കി പിടിക്കുക ഈ ഒരു ലെവലിൽ. എന്നിട്ട് ഇവിടെ നിന്ന് വേണം ഒരു കാലം മടക്കി ഈ ഇങ്ങനെ ആയിരിക്കണം. ഒരു കാലം മടങ്ങുമ്പം ഒരു കാലം നിവരണം ഉണ്ടോ. ഇങ്ങനെയാണ് സൈക്ലിംഗ് ചെയ്യേണ്ടത്. ബിഗിനേഴ്സായിട്ട് ചെയ്യുന്ന ആൾക്കാർ അതുപോലെ തന്നെ തെറ്റ് ചെയ്യുക എന്ന് പറയുന്ന അവർ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇതുകൊണ്ട് പ്രയോജനമില്ല. കാലിൻ്റെ മുട്ട് നുവരണം, ഒരു കാലിൻ്റെ മുട്ട് നുവരണം, ഒരു കാലിൻ്റെ മുട്ട് മടങ്ങണം. ഈ പൊസിഷനിലായിരിക്കണം ചെയ്യേണ്ടത്. ഇതൊരു 30 സെക്കൻഡ് വരെ സുഖമായിട്ട് ചെയ്യാൻ സാധിക്കും. അത്യാവശ്യം ആരോഗ്യമുള്ള ഒരാൾക്ക് 30 സെക്കൻഡ് വരെ ചെയ്യാൻ സാധിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര കൗണ്ട് 20 സെക്കൻഡാണ് ചെയ്യാൻ പറ്റുന്നത്. 20 സെക്കൻഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് 3 സെറ്റ് ചെയ്യാം. അപ്പോൾ 20 സെക്കൻഡ് × 3 ആ ഒരു കണക്ക് ചെയ്യും. ഇതിനൊക്കെ ഇടയ്ക്ക് ഈ എക്സസൈസ് ഒക്കെ ചെയ്യുന്നതിന് ഇടയ്ക്ക് ഒരു 10 സെക്കൻഡ് റെസ്റ്റ് കൊടുക്കണം. കൂടുതൽ ക്ഷീണം തോന്നുകയാണെങ്കിൽ ഈ 20 സെക്കൻഡ് റെസ്റ്റ് കൊടുക്കണം. ഒരുപാട് നേരം നമ്മൾ റെസ്റ്റ് കൊടുക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ തുടങ്ങി കഴിഞ്ഞാൽ, വർക്കൗട്ട് തുടങ്ങി കഴിഞ്ഞാൽ തീരുന്നത് വരെ കണ്ടിന്യൂസ്ലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. ഇടയ്ക്ക് റെസ്റ്റ് കൊടുക്കേണ്ട സമയത്തിനും കണക്കുണ്ട്. അത് കണക്ക് കൂടി പോകാൻ പാടില്ല. അപ്പോൾ നമ്മൾ വാമ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ബോഡി വീണ്ടും എന്താവും, തണുത്തു പോവും. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. അടുത്തത് ആപ്സിനുള്ള സൈഡ് ക്രഞ്ചിങ് ആണ്. നമ്മൾ ക്രോസും ചെയ്തു, ക്രോസായിട്ടുള്ള ക്രഞ്ചിങ് ചെയ്തു. അതിനുശേഷം നമ്മൾ ചെയ്തത് സൈക്ലിംഗ് ആണ്. ഇനി ചെയ്യാൻ പോകുന്നത് നിന്നുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാം. കയ്യിൽ ഈ പൊസിഷൻ പിടിക്കുക. അതിനുശേഷം കാല് ഉയർത്തുക. കാല് ഉയർത്തിയുണ്ട്. 1, 2, 3, 4, 5, 6 ഇതും ഒരു 30 കൗണ്ട് വരെ ചെയ്യാം. സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് ആണ് സൈഡ് ക്രഞ്ചിങ്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള എക്സസൈസുകളാണ് ഇതെല്ലാം. കാണുമ്പം നിസാരമാണ്, ചെയ്യുമ്പോൾ നിസാരമാണ്. പക്ഷെ സ്പീഡ് ചെയ്യാതെ നിങ്ങൾ തുടക്കം ചെയ്യുമ്പോഴതിനും ഒരു സ്പീഡ് കുറച്ച് ചെയ്യുക. സ്പീഡ് കുറച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടി നമുക്ക് 30 എന്നുള്ളത് ചിലപ്പോൾ 40 ചെയ്യാൻ പറ്റിയെന്ന് വരും. അങ്ങനെയും ചെയ്യാം. പക്ഷെ ഒരു കണക്ക് വെച്ച് ചെയ്യുക. 3 സെറ്റ് ചെയ്താൽ മതി. അത് കൂടുതൽ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഇത് നമ്മൾ പിന്നെ തുടക്കത്തിൽ നമ്മൾ ചെയ്ത് വരുന്ന ഒരാഴ്ചത്തെ കണക്കാണ് പറയുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ മൊത്തം നമ്മൾ ഉദ്ദേശിക്കുന്ന 12 എക്സസൈസുകളാണ് ഈ ഒരു കോഴ്സിൽ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. അടുത്ത എക്സസൈസിലേക്ക് പോകാം. അടുത്ത് നമ്മൾ കിടന്നുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ആദ്യം കിടക്കാം.
ഇപ്പം നിവർന്ന് കിടക്കുക. ഇപ്പം ഞാൻ ഒരു കാര്യം വിട്ടുപോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തറയിലിപ്പം ഒരു തുണിയോ മാറ്റോ ഒന്നും വിരിച്ചിട്ടില്ല. അപ്പം നിങ്ങൾ കിടക്കുമ്പം ഒരു മാറ്റോ ഇല്ലെങ്കിൽ തുണിയോ ഒക്കെ വിരിച്ചിട്ട് കിടക്കുക കേട്ടോ. കാൽപാദങ്ങൾ ചേർത്ത് വയ്ക്കുക, കൈകൾ അമർത്തി വെച്ചു. ഇനി നമ്മൾ ആദ്യത്തെ എപ്പിസോഡിൽ രണ്ടാമത്തെ എപ്പിസോഡിൽ നമ്മൾ ചെയ്ത സിംഗിൾ ലെഗ് റേസിങ്ങിൻ്റെ ഒരു വകഭേദമാണ്. രണ്ട് കാലും ഒരുമിച്ച് റേസ് ചെയ്യുക, ബോത്ത് ലെഗ് റേസിങ് 90 ഡിഗ്രി. രണ്ട് കാലും ചേർത്ത് പിടിക്കുക, ഇതുപോലെ ഉയർത്തുക താത്തി. ഉയർത്തുമ്പോൾ ശ്വാസം എടുക്കുക, താത്തുമ്പോൾ ശ്വാസം വിടുക. ഈ എക്സർസൈസ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ആപ്സിലേക്ക് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ലോവർ ബാക്ക് ഈ ഭാഗങ്ങളിലേക്കാണ് നമ്മൾ കൂടുതലും ശ്രദ്ധിക്കേണ്ടത്. അവിടെ നമ്മൾ അവിടുത്തെ മസിൽസിനെ എൻഗേജ് ചെയ്തുകൊണ്ട് ചെയ്യുക. ശ്വാസം എവിടെയും പിടിച്ചു വെച്ച് ചെയ്യാൻ പാടില്ല, സാവധാനം ചെയ്യുക. ഇപ്പം ഇത് നമ്മളൊരു 10 എണ്ണം ചെയ്താൽ മതി. ഒരു സെറ്റ് 10 എണ്ണം വെച്ച് 3 സെറ്റ് ചെയ്യുക, അപ്പോൾ 30 ആയി. അപ്പോൾ ഒരാഴ്ച നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി. ഈ ഒരു കറക്റ്റ് നമ്പർ ഓഫ് ഇത് വെച്ചുകൊണ്ട് നിങ്ങൾ ചെയ്താൽ മതി. അതിനുശേഷം ഒരാഴ്ച കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു കപ്പാസിറ്റി കൂടി വരും. ലെഗിൻ്റെ കയ്യുടെ പവർ കൂടി വരും, ആപ്സിൻ്റെ പവർ കൂടി വരും. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്താൽ മതി, അതിൻ്റെ എണ്ണം കൂട്ടിയാൽ മതി. അപ്പോൾ ഒരാഴ്ച ഈ രീതിയിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ഒരു എക്സസൈസ് എടുത്തിട്ട് 3 സെറ്റാക്കി ചെയ്യുക. അടുത്ത ആഴ്ച വരുമ്പോഴത്തേനും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ എക്സസൈസുകളെല്ലാം ഒരു നിശ്ചിത ഒരു 10 സെക്കൻഡ് റെസ്റ്റ് ചെയ്തുകൊണ്ട് ജെമ്പിൻ ജാക്സ് ഓരോന്നും ഓരോ സെറ്റ് നിങ്ങൾക്ക് എത്ര എണ്ണം ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്തിട്ട് 20 സെക്കൻഡ് റെസ്റ്റ് ചെയ്തു അടുത്ത എക്സസൈസിലേക്ക് പോയി. അങ്ങനെ 12 എണ്ണം 15 മിനിറ്റ് കൊണ്ടോ 20 മിനിറ്റ് കൊണ്ടോ ചെയ്തു തീർക്കുക. അടുത്തത് നമ്മൾ ഇരുന്നുകൊണ്ട് തന്നെ ചെയ്യേണ്ട ഒരു എക്സസൈസ് ആണ് ഇപ്പോൾ ബെല്ലി ട്വിസ്റ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഈ പൊസിഷനിലിരിക്കുക, കാലത്ത് ഹീലത് ഇതുപോലെ വയ്ക്കുക. ഇങ്ങനെ വയ്ക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ വെക്കാൻ പറ്റില്ല. ഇങ്ങനെ വെച്ചാൽ മതി. ഈ ഒരു പൊസിഷനിലിരിക്കുക, പുറകോട്ട് ജസ്റ്റ് ചാഞ്ഞ് നിൽക്കുക. അങ്ങനെ കൈ ഈ ഒരു പൊസിഷൻ പിടിച്ചിട്ട് ഉണ്ടാകും. നന്നായിട്ട് വശങ്ങളിലേക്ക് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുക, സാവധാനം ചെയ്യുക. വയറിൻ്റെ വശങ്ങളിലേക്ക് ശ്രദ്ധ കൊടുത്തുകൊണ്ട് ചെയ്യണം. ഇപ്പം ഈ ഒരു പൊസിഷൻ തുടങ്ങിയാൽ മതി. നിങ്ങൾ ആദ്യമേ ഇങ്ങനെ ചാഞ്ഞേണ്ട ആവശ്യമില്ല. നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഏത് പൊസിഷനിലാണ്, ഏത് ലെവലിലാണോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് ആ ലെവലിൽ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. അപ്പോൾ ഈ ലെവല് സുഖമായിട്ട് ചെയ്യാൻ പറ്റുമ്പം കുറച്ചുകൂടി താഴുക ഉണ്ടോ, പിന്നെ കുറച്ചുകൂടി താഴുക, ഈ ലെവൽ വരെ പോയാൽ മതി. അപ്പോൾ നന്നായിട്ട് നമ്മുടെ ആപ്സ് നന്നായിട്ട് ടൈറ്റ് ആവും, മസിൽസ് കോർ മസിലിന് പവർ ഉണ്ടാവും, അതുപോലെ തന്നെ ഫാറ്റ് ഉണ്ടെങ്കിൽ അത് ബേൺ ചെയ്ത് പോവുകയും ചെയ്യും. അടുത്തത് നമ്മൾ ഒരു കോബ്ര പോസ് ആണ്, സ്ട്രെച്ചിങ് ബോഡി സ്ട്രെച്ചിങ് ചെയ്യാനുള്ള ഒരു എക്സസൈസ് ആണ്. അപ്പോൾ ചെയ്യേണ്ടത് ഞാൻ ആദ്യം ഈ വശത്തു നിന്ന് ചെയ്ത് കാണിക്കാം. ഈ പൊസിഷനിലേക്ക് വരെ കാലിൻ്റെ മുട്ട് വെച്ചു, പാദം ഇങ്ങനെ ചേർത്ത് വെച്ചു. ഇതാ ഈ പൊസിഷനിൽ ഉണ്ടോ, നടുവ് താത്തി ഇടുക, വെള്ളം കുറച്ചിടുക, കൈയുടെ മുട്ടെന്ന് വരണം. അതുപോലെ ഷോൾഡർ ഇങ്ങനെ താന്നു പോകാൻ പാടില്ല, ഷോൾഡർ ഉയർന്ന് നിൽക്കണം. ഇങ്ങനെ അപ്പർ ബോഡി ഇങ്ങനെ ഉയർത്തി പിടിക്കേണ്ട, അതിൻ്റെ ലോവർ ബാക്ക് നിൽക്കാം, നടുവ് നടുവശം അബ്ഡോണിൻ്റെ ഭാഗം, അതുപോലെ ഷോൾഡർ, ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത്രയും ഭാഗങ്ങൾ ശ്രദ്ധിച്ച് വേണം ഈ പൊസിഷനിൽ നിൽക്കാൻ. ഇതൊരു 20 മിനിറ്റ് നമ്മൾ ഹോൾഡ് ചെയ്ത് നിൽക്കണം. 20 മിനിറ്റ് സാധാരണഗതിയിൽ ശ്വാസം എടുത്തുവിട്ടുകൊണ്ട് ഹോൾഡ് ചെയ്ത് നിൽക്കണം ഈ പൊസിഷനിൽ. ഓക്കെ, ഇത് ഞാൻ ഈ ഒരു ഫ്രണ്ട് വ്യൂയും കൂടി കാണിച്ചു തരാം, നോക്കിയോ. വളരെ റിലാക്സ്ഡ് ആയിട്ട് നിൽക്കണം. തോളിൻ്റെ ഇത് കണ്ടോ, തോൾ ഇങ്ങനെ ഇങ്ങനെ താന്നു പോരുത്, ഈ പോസ്ചറിൽ ഇത് ഇങ്ങനെ പൊങ്ങി നിൽക്കണം. ഇങ്ങനെ നിൽക്കുക 20 സെക്കൻഡ് എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് ഒരു ഒരു 10 സെക്കൻഡ് നിൽക്കാൻ പറ്റുള്ളൂ, 10 സെക്കൻഡ് വെച്ച് 10 സെക്കൻഡ് നിന്നാൽ മതി. ഇത് സെറ്റായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഒറ്റ ഒരു ടൈം വെച്ച് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇനി അടുത്തേക്ക് പോകാം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് ചെയ്യേണ്ടത് ചൈൽഡ് പോസ് ആണ്. ചൈൽഡ് പോസ് വളരെ സിമ്പിളാണ്. നമ്മളിപ്പോൾ നിന്നാതെ ആ പൊസിഷനിൽ നിന്ന് മുട്ടലേക്ക് ഇരിക്കുക, കൈ ഇതേ ഇങ്ങനെ താത്തി. നമുക്ക് എന്തോരം മുമ്പിലേക്ക് ബെൻഡ് ചെയ്ത് കിടക്കാൻ പറ്റുമോ അത്രയും ബെൻഡ് ചെയ്ത് ഇങ്ങനെ കിടക്കുക. അത് 20 മിനിറ്റ് ഉണ്ടോ, ആ പൊസിഷനിൽ സാധാരണഗതിയിൽ ശ്വാസം എടുത്തുവിട്ടുകൊണ്ട് 20 സെക്കൻഡ് അങ്ങനെ കിടക്കുക. ഇത്രയും ചെയ്തുകൊണ്ട് നമ്മുടെ 12 വർക്കൗട്ടുകളും അവസാനിച്ചിരിക്കുകയാണ്. ആദ്യത്തെ എപ്പിസോഡ് തൊട്ട് ഇത് 3ാമത്തെ എപ്പിസോഡാണ്. ഇതിവിടെ കൊണ്ട് തീരുന്നതല്ല, ഒരു പാക്കേജ് പോലെ അല്ലെങ്കിൽ ഒരു കോഴ്സ് പോലെ ഒരു 12 എക്സസൈസിൻ്റെ ഒരു മെത്തേഡ് ഞാൻ കാണിച്ചു തന്നേന്നുള്ളൂ. നിങ്ങളിത് ഒരാഴ്ച വർക്കൗട്ട് ചെയ്ത് നന്നായിട്ട് ചെയ്യുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. വർക്കൗട്ടിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഭക്ഷണ ക്രമീകരണവും കറക്റ്റായിരിക്കണം. അപ്പോൾ എല്ലാവർക്കും ഒരേ രീതിയിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡയറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ഭക്ഷണ ക്രമീകരണത്തിൻ്റെ ഒരു വീഡിയോ കൂടി ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതും കൂടി കാണുക. ഇപ്പം നിങ്ങൾ സാധാരണ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കുക, ഇടയ്ക്ക് സമയത്തുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. ഇത്രയും ചെയ്യുക, രാവിലെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക.
ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോയിൽ പുതിയൊരു വിശേഷവുമായിട്ട് കാണാം. താങ്ക് യു.